ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 49 മുതലുള്ള ഭാഗങ്ങളിൽ ദാനിയലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രകിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകനാക്കി. ദാനിയലോ രാജാവിൻ്റെ കോവിലകത്ത് പാർത്തു. എൻ്റെ തൊട്ട് മോളി പറയുന്നുണ്ട്, രാജാവ് ദാനിയലിനെ മഹാനാക്കി, അവൻ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, അവിടെ പറയുന്നു ദാനിയലിൻ്റെ അപേക്ഷ കേൾക്കുന്ന ഒരു രാജാവ്, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ കൺട്രോളും ഒരു രാജ്യത്തെ മുഴുവൻ നയിക്കുന്ന കാര്യാദികളെല്ലാം നോക്കുന്ന ഒരു രാജാവിനോട് ഒരു ദൈവ പൈതൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു അഭിഷിക്തൻ കാര്യം അങ്ങോട്ട് പറയുമ്പോൾ അവിടെ പറയുന്നു രാജാവ് അത് അനുസരിച്ചു. എന്തുകൊണ്ട് പ്രിയരെ ഇങ്ങനെ സംഭവിക്കുന്നു? ഭൂമിയിലുള്ള ആർക്കും കഴിയാത്ത, ആർക്കും വെളിപ്പെടാത്ത, ആരാലും സാധിക്കാത്ത ചിലത് യഹോവ ഭക്തനായ ദാനിയേല് മുട്ടുമടക്കി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് രാജാവിനോടത് പറഞ്ഞ് ഗ്രഹിപ്പാൻ ഭാഗത്തിന് കൈമാറിയപ്പോൾ രാജാവ് പറയുകയാണ്, ദാനിയേലെ, നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ഓ, ദാനിയേല് പറയുന്നത് കേൾക്കാനുള്ള പ്രധാന കാരണം ദാനിയേലിൻ്റെ ദൈവത്തെ രാജാവിന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും നമ്മുടെ അകത്ത് കിടക്കുന്ന ഒരു അഭിഷേകമുണ്ട്. നമ്മൾ റിസീവ് ചെയ്ത ദൈവ സാന്നിധ്യമുണ്ട്. നമ്മെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മെ ദൈവം ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവം ഒരു അധികാരം ഇട്ടിട്ടുണ്ട്. ആ അധികാരത്തെക്കുറിച്ചാണ് ഈ പഴയ നിയമ ശുശ്രൂഷയിൽ ദാനിയേലിൻ്റെ മേൽ കടന്ന അധികാരം രാജാവ് അനുസരിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിലും നമ്മൾ എന്തൊക്കെയോ പ്രതികൂലങ്ങൾക്കകത്ത് നിന്ന് എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ സഞ്ചരിച്ച് ഭാരപ്പെടുമ്പോൾ മറക്കരുത്, രാജാവ് അനുസരിച്ചതുപോലെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കരങ്ങളിലിരിക്കുന്നു, തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അവനതിനെ തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാണ്? ഈ ഭൂമിയിലുള്ള സകലതും നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ യേശുക്രിസ്തു. ആ കർത്താവിനെ പിൻപറ്റി ആ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ദൈവ പൈതലും ഒരു സാഹചര്യങ്ങൾക്കകത്തും തളർന്നു പോകാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിനെ മുറുകെ പിടിച്ച് ദൈവത്തെ വെളിപ്പെടുത്തി. ഇവിടെ കൊട്ടാരത്തിനകത്ത് ദാനിയേല് ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ അകത്ത് കിടക്കുന്ന അഭിഷേകം ദൈവത്തെ വെളിപ്പെടുത്തി ചില മേഖലകളെ മുന്നോട്ട് ആത്മാവിൽ സഞ്ചരിപ്പാൻ, നമ്മൾ ഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.